ഹായ്, നമസ്കാരം. ഞാൻ സൂരജ്, തേലക്കാട്. അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അമ്പിളി എന്ന സിനിമയിൽ ശുപ്രു എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഗപ്പിയുടെ സംവിധായകൻ ജോണേട്ടൻ, അതുപോലെ തന്നെ സൗബിൻ ഇക്ക, ഈ രണ്ടുപേരും നായകനായി ജോണേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മാതിരി തന്നെ നമുക്കും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. ഗപ്പി അടിപൊളി നല്ല സിനിമയാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഉള്ളൊരു സാധനം എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ പിന്നെ ജോണേട്ടനോട് നേരിട്ട് സംസാരിച്ചു, അങ്ങനെ ക്ലിയർ ചെയ്ത് പോയൊരു പടം. നല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഉള്ളിലൊരു തോന്നലുണ്ടായി. സൗബിക്ക് പൊളിയല്ലേ? ഞങ്ങൾ അടിപൊളിയായിരുന്നു. കാരണം ആ ക്യാരക്ടർ എന്താണോ ഇപ്പോൾ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സാധനം തന്നെയായിരുന്നു സെറ്റിലും. നല്ല അടിപൊളിയായിട്ട് കുസൃതിത്തരങ്ങളൊക്കെ അടി, അങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല പിന്നെ നമ്മളെന്തെങ്കിലും സൗബിക്ക പറവാന്ന് പറഞ്ഞ സിനിമയിൽ ഡയറക്ഷൻ കൂടി തെളിയിച്ച ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്ക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു, ഇല്ലടാ, ഓക്കെ, സീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മെച്ച കമ്പനി. പക്കുചേട്ടൻ ഉറപ്പായിട്ടും നമ്മളെ, എനിക്ക് ഭയങ്കര അതായത് നമ്മളെ ഒരു എന്താ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. കാരണം എനിക്ക് ഫസ്റ്റ് മുതലേ ഇഷ്ടമാണ് അത്ഭുതദ്വീപൊക്കെ. ഞാൻ എൻ്റെ തിരിച്ചറിവ് തുടങ്ങിയ പ്രായത്താണ് ഈ അത്ഭുതദ്വീപൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കണ്ട് വളർന്നൊരു താരമെന്ന് പറയുന്നത് പക്കുചേട്ടൻ തന്നെയാണ്. പക്ഷെ എന്നെ നേരിട്ട് കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു കെയറിങ്ങും സ്നേഹവും പക്കുചേട്ടനെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അമ്പിളി നമുക്ക് നല്ല പടമാണെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഈ പ്രളയം വന്നപ്പോൾ ഒന്ന് ആൾക്കാർക്കൊന്ന് കാണാൻ പറ്റാതായി. അപ്പോൾ പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾക്കാരൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നന്നായിട്ട് ചെയ്തു ശുപ്രു. കുറേ ആൾക്കാർ നമ്മളെ ക്യാരക്ടർ എടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. സോഷ്യൽ മീഡിയയിൽ, അതായത് ഒരു ഞാനൊക്കെ ചിലപ്പോൾ ചില പടങ്ങൾ കാണാൻ വൈകും. നമ്മളൊക്കെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വെറുതെയിരിക്കും, എന്നാലും പടത്തിനൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല പടങ്ങളാണെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞറിഞ്ഞ് കുറേ അങ്ങനെ കുറേ സിനിമയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ നല്ല, അത് കറക്റ്റ് റെസ്പോണ്ടാണ് അവർ തരുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് സാധനമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും. അപ്പോൾ അതിനൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും നല്ലതാണ്, അടിപൊളിയാണ്. അമ്പിളി ഒരു നല്ല സിനിമയാണ്. കാരണം അതായത് എല്ലാ നാട്ടും പുറത്തും ഒരു നിഷ്കളങ്കൻ ഉണ്ടാവും. അപ്പോൾ പല സംഭവങ്ങൾ കോർത്തിണങ്ങിയ ഒരു സാധനമാണ് അമ്പിളി. അതായത് ഭയങ്കര നിഷ്കളങ്കൻ, എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരുപാട് എല്ലാ ഇപ്പോൾ ഈ ലോകത്തിലിപ്പോൾ ചുരുക്കം പറഞ്ഞ എല്ലാ നന്മകളും കൂടി ചേർന്ന ഒരാളാണ് അമ്പിളി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കണം. നന്ദി, നമസ്കാരം.